अस्सलाम वालेकुम नमस्कारम वेलकम बैक टू आयशा'स वर्ल्ड അപ്പോൾ ഇന്ന് നീൽ ഐലൻഡിൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സൺറൈസ് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റ് ആയി പോയിട്ടോ കുറച്ച് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൻഡമാനിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂര്യോദയം കാണാൻ പറ്റുന്നില്ല आल मत क्यामर वो वीडियो आल व्लॉगर हलो गाइस कुरे दिवस दिवस शेषम ആണ് സൂര്യനെ കാണുന്നതെന്നാ പറയുന്നത് നമുക്ക് ആ കാര്യത്തിൽ ഭാഗ്യമുണ്ട് സോ കണ്ടില്ലേ കറക്റ്റ് ജസ്റ്റ് പറ്റില്ല 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 yes yes but adjust ചെയ്യാം എന്നാലും ഭംഗിയുണ്ട് ട്ടോ കുറേ ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വേറൊരു വ്ലോഗർ കൂടിയുണ്ട് ട്ടോ അയാൾ ഒരു ക്യാമറ സ്റ്റിൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സംഭവം എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ സമയമായിട്ട് അതേപോലെ വേറൊരു ഗോപ്രോലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ 5 മണി ആയിട്ടില്ല ട്ടോ സൂര്യൻ ഓൾമോസ്റ്റ് 5:10 ആയോ നമ്മൾ ഇറങ്ങുമ്പോൾ 4:50 അല്ലായിരുന്നു 5 ഓക്കെ ഓക്കെ സോ ആ എന്നാലും 5:10 ആണെങ്കിലും നോക്കൂ ഓൾമോസ്റ്റ് ഈ കാർമേഘമൊന്നും ഇല്ലെങ്കിൽ കറക്റ്റ് നല്ല വെളിച്ചമുണ്ടാവുമായിരുന്നു സോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മോട് 4:45 അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ എത്തണം എനിക്ക് തോന്നുന്നു കാർമേഘത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ തറ നടന്നു പോവുകയാണ് അതെ നീ വെള്ളത്തിൽ ഇറങ്ങില്ല പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞേ കാണിച്ചു തരാം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല നമ്മൾ കടലിൽ നിന്നിട്ട് തിര വരെ ഇഴി വെള്ളം വരുന്നല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇവ കടലിലേക്ക് വെള്ളം വരുവാണ് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ കണ്ടപ്പോൾ ഇത്രയും മുകളിലേക്ക് തിര പോകും പിന്നെ നോക്കുമ്പോൾ വെള്ളം ജസ്റ്റ് വന്നപ്പോട്ടോ പിന്നെ ഫ്ലോ ആയിട്ട് നോക്കുമ്പോണ്ട് വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും സിമെന്റ് ആണല്ലോ ഇത് നാച്ചുറൽ റോക്ക് തന്നെ ക്ലേയോ നോക്ക് അല്ല വെള്ളത്തിൽ വീണ് എന്റെ ഡ്രസ്സ് നാശോ ഞാൻ വെള്ളത്തിൽ ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ടാണ് നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്നത് ഇപ്പൊ ഇതാ കണ്ടോ അവിടുന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് വെള്ളം വന്ന് നേരെ പോയി കടലിൽ പതിക്കുന്നു ഞാനിങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് അതും തീരെ തന്നെ നമ്മൾ അഴിമുഖം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് കടലിലേക്ക് പോകുന്നുണ്ട് ഇത് മിക്കവാറും ഉപ്പ് വെള്ളം ആയിരിക്കൂല കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല മഴവെള്ളം ആവാനാണ് സാധ്യത കൂടുതൽ ൊക്കെ നോക്കി എന്തൊരു രസമാണ് കാണാൻ ഓരോ തരം കല്ലുകളും ശംഖ് എല്ലാം ഉണ്ട് നോക്ക് ഈ കല്ലിൻ്റെ ഒക്കെ ഭംഗി ഇതാ ഈ കല്ലൊക്കെ ഇവിടെ ഇങ്ങനെ വിൻഡോസ് പോലെ ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് തുറന്നിട്ട് ഈ ഒരു കമ്പ് കണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ ഇങ്ങനെ തുറന്ന് കിടക്കും അതേപോലെ ഇപ്പുറത്തെ സൈഡും നമുക്ക് തുറക്കാം പിന്നെ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ മെഷ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് അല്ല ഇവിടെ കണ്ടാൽ മനസ്സിലാവും ശരിക്കും ബീച്ച് വ്യൂ ആണ് വേണ്ടത് പക്ഷെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ മുരിങ്ങ മരമാണ് കേട്ടോ അത് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ജസ്റ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടാൽ മനസ്സിലാവും കണ്ടോ എത്രയോ മുരിങ്ങൻ്റെ മരവും പിന്നെ അതേപോലെ ബാക്കി കുറേ മരങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതുകൊണ്ട് ബീച്ച് വ്യൂ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ് ബാഗൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ലേറ്റായിപ്പോയി ഞാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ലൈറ്റൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് ലൈറ്റ് ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഭരത്പൂർ ബീച്ചിലാണ് കേട്ടോ. ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സ്കൂബ ഡൈവിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ബനാന റൈഡ് ഉണ്ട്, പിന്നെ ഗ്ലാസ് ബോട്ട് ഉണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ട് നമ്മൾ അവിടെ നീലല്ല എവിടെയായിരുന്നു നോർത്ത് ബേയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, ഗ്ലാസ് സെമി സബ്മറൈനും അതേപോലെ തന്നെ ഗ്ലാസ് ബോട്ട് വലിയതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളത് അവിടെ പറഞ്ഞാൽ തന്നെയുള്ള ഗ്ലാസ് ബോട്ടാണ് കേട്ടോ, ചെറിയ ബോട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇന്നലെ കുറേ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാൻസൽ ആയിപ്പോയി സൈക്ലോണിൻ്റെ ഇത് കാരണം. അപ്പോൾ ഇന്ന് സ്നോക്കിളിംഗ് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. ബനാന റൈഡും ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ബനാന റൈഡ് ഞാൻ ഗോവയിൽ നിന്ന് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായാലും ഗ്ലാസ് ബോട്ടിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈവനിങ് 4 മണിൻ്റെ ഫെറിയിൽ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. ഫുള്ള് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം എൻ്റെ റബ്ബേ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ സൈക്ലോണായിട്ട് ഒരുപാട് ഫെറീസൊക്കെ ക്യാൻസലായി. നമുക്ക് മറ്റന്നാൾ രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ 4 മണിൻ്റെ ഫെറിയിൽ ഗവൺമെൻറ്റിൻ്റെ ഫെറിയിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അതെന്തായാലും നടക്കില്ല, കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 11:45-ന്റെ ഐ ടി ടിന്റെ ഫെറിയിലാണ് പോകണം. ഒരാൾക്ക് 1450 അതിന്റെ റേറ്റ്. കുട്ടികൾ 1 വയസ്സിൽ കൂടുതലാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ 11:45, അപ്പോൾ 10:30 10:45 ആകുമ്പോഴത്തേനും റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ ആകെ ഗ്രാസ് ബോട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ബനാന റൈഡോ സ്നോക്ലിംഗ് ഒക്കെ വേഗം ചെയ്ത ശേഷം തിരിച്ചു പോകാനാണ് പ്ലാൻ. സമയം എത്രയായി? 8:49 ആയിട്ടോ. ആക്ച്വലി നമ്മൾ 7:30 ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഏറ്റവും പൊട്ട ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എല്ലാ ഹോട്ടലും ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരിക്കുമല്ലോ. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്താ ചേച്ചി അപ്പോൾ ഇവരെന്താ ചെയ്തെച്ചാൽ രാവിലെ നമ്മൾ പോയി. ഒന്നാമത് 7:30 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടേണ്ടിയിരുന്നു. നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. കാരണം 11:45 ബോട്ടിൽ ഫെറിയിൽ നമ്മൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ഓൾറെഡി 7:30 ആകുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അതേപോലെ തന്നെ അവർ പറയാം നിങ്ങൾക്ക് 1 ബ്രെഡും 1 ആലു പൊറോട്ടയും ഓംലെറ്റോ എഗ്ഗോ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ഓർഡർ ചെയ്തതൊന്നും തരാൻ പറ്റില്ല എന്നുള്ളത്. ഒന്നാമത് ബുഫേ സിസ്റ്റം ചെയ്തിട്ടില്ല, അത് ഓക്കെ എല്ലായിടത്തും ഉണ്ടാവാറില്ല. പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേനും അത് തരാൻ പറ്റുള്ളൂ ഇത് തരാൻ പറ്റുള്ളൂ. പിന്നെ അവിടെയുള്ള ആ ഷെഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ പാർട്ട്ണറാണ് കേട്ടോ ആ ഹോട്ടലിൽ, ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചതൊക്കെയാണ്. അയാൾ പറഞ്ഞ് അയാൾ ഇവിടെ ഓർഡർ എടുക്കാൻ വരുന്ന ആൾക്കാരോട് ഭയങ്കരമായിട്ട് ചൂടാവുക. അപ്പോൾ നോർമലി അത് ചെയ്യുമ്പോൾ നമ്മളോട് ചൂടാവുന്ന പോലെയാണല്ലോ. ഇത് നമ്മൾ ഓംലെറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ ക്യാൻസൽ ചെയ്ത് പിന്നെ അത് വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അവരോട് സംസാരിച്ചു. എന്നിട്ട് അവരെ പ്രിൻ്ററൊക്കെ കേടായി. ഇക്കാക്ക പോയി പ്രിൻ്ററൊക്കെ നോക്കി നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, അത് ശരിയാവാതെ. പിന്നെ പുതിയ പ്രിൻ്ററല്ല സ്കാനറും പ്രിൻ്ററും ഒന്നിച്ചുള്ളത് കേട്ടോ, അവർ ID കാർഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പുതിയ സ്കാനർ അവിടെ പ്രിൻ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ റൂമിൽ പോയി കിടന്നു ഇറങ്ങിയത്. എന്നിട്ട് അവർ രാവിലെ പോയപ്പോൾ ഫുൾ ഷോപ്പ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും റിവ്യൂ ഇടും, എത്ര നല്ലതാണ് മോശമാണോ എന്നുള്ളതെന്ന് പറഞ്ഞ് പിന്നീട് പോന്നു. അപ്പോൾ അവർ രാവിലെ തന്നെ കുറച്ച് ചടിച്ചു, അതുകൊണ്ട് കുറേ ലേറ്റുമായി. അവർ ഭക്ഷണം തരാൻ ലേറ്റായി, 8 മണി 8:15 തന്നപ്പോഴത്തേനും. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേനും 8:30 ആയി. ഇനി മാക്സിമം പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേഗം തിരിച്ചു പോവാ. പിന്നെ പോർട്ട് ബ്ലെയറിൽ പോയിട്ട് പറ്റുകയാണെങ്കിൽ അവിടെ ഒരു മഹാത്മാഗാന്ധി മറൈൻ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു അക്വേറിയം അല്ല വേറെന്തോ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഗ്ലാസ് ബോട്ട് ചെയ്യാൻ വേണ്ടി പോയാലോ. നോക്കിക്കോ നോക്ക് കണ്ടോ ബീച്ച് കൊറേ ബോൾസ് ഉണ്ട് ഇങ്ങോട്ട്. എനിക്കറിയില്ല, നീയല്ലേ പറയണ്ടേ, നീ പഠിച്ചോ? ഞാൻ പഠിച്ചില്ല. വലിയ പോയി ಕಚ್ಚಿಲ್ಲ ನಮ್ಮಲ್ಲೇನೆ ನಮ್ಮಲ್ಲಿ ಕಚ್ಚಿಲ್ಲ ಅದು ಕಚ್ಚಿಲ್ಲ ವಾಟರ್ ರೈಡ್ ನೋ ಕುಲ್ಕೆಂದೆ ಕುಲ್ಕ್ಯಾನೋ ಆ ದೇ നമ്മൾ കുളിക്കാൻ പോവാ ബട്ട് ആള് കുറേ ബോട്ട്സ് കാണുന്നുണ്ട് ആ സ്വിം ചെയ്യുന്ന കണ്ടോ കുറേ ബോട്ട്സ് കാണുന്നേ കണ്ടോ അല്ലേ തൈനി തൈനി അങ്ങേ തൈ ടു കുറേ ദൂരെ പോയിട്ട് മുന്നേ തൈനി തൈനിയാവും അങ്ങനെയാണ് ഇത് a big ship പോയി a big ship പോയി and very big ship പോയി അങ്ങോട്ടുണ്ടായിനെ നമ്മളെ മമ്മേത് കാണുമ്പോൾ ഇത് നോക്കിക്കോ ആ ബോൾട്ട് അത് സ്റ്റക്കാക്കിയില്ലേ ഇങ്ങോട്ട് പോയിട്ട് ഈ സാൻഡിൻ്റെ ഉള്ളിൽ കയറിയില്ലേ ആ സ്റ്റക്കായിട്ട് ബോട്ട് അങ്ങോട്ടല്ലേ അത് സ്റ്റോപ്പായി വെച്ചില്ല അപ്പോൾ വേണ്ടതല്ല ആ സാൻഡിൻ്റെ ഉള്ളിൽ ആ ഉള്ളിലാണ് സാൻഡ് ഈ സാധനം ഈ റോട്ടില്ലേ സാൻഡിൻ്റെ ഉള്ളിൽ കയറി മന്നെ നമ്മൾ എന്ത് ചെയ്യാ ബോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ബോട്ട് പോണില്ല നമ്മൾ ഞാൻ തെഞ്ചേത്തെ നമ്മളില്ലേ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ നക്കും ആള് വല്ലുണ്ട് ആ സ്റ്റാൻഡിങ് വേയിൽ കുളിക്കും നല്ലതാണ് എൻ്റെ ജസ്റ്റുള്ള swimming suit ende dressile swimming suit undu but mammande dressile swimming suit illa pappandu baitindu mittindu idundu matram njanale gulkan pone and njan only njanalle ജസ്സിനുള്ളിൽ സ്വിമ്മിംഗ് സൂട്ട് ഇട്ടത് അരെ കട്ടാക്കണ്ട ഇത് നോക്കേണ്ട വീഡിയോ ആണ് അത് നമ്മൾ നോക്കാം ഓക്കെ ഡാൻസിങ് ചെയ്യോ മമ്മ ഡാൻസ് ഓക്കെ മമ്മേതാണ് അങ്ങനെ ഓക്കെ മമ്മേത് ലെഗ് ഇങ്ങനെയല്ലേ മമ്മേതിൻ്റെ ഇങ്ങനെയല്ലേ നോക്കേ ഗ്ലാസ് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും ഈ ഒരു ഗ്ലാസ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായെന്ന് വേണമെങ്കിൽ പറയട്ടെ. നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അത്രക്കില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല ഒരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. നല്ല കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. കോറൽ കണ്ടിട്ട് പോയി ഇങ്ങനെ തന്നെ ഇതിന്റെ ഒരു വലിയ ഫോമാണ് കടലിന്റെ അടിയിൽ നിറയെ മീനും ഇത് നിറയെയും ഇങ്ങനത്തെ പാറ തന്നെ അല്ലേ ഇങ്ങനെ തന്നെ അടിപൊളി മുതലായിട്ടോ ഇങ്ങനെയാലേ കടലിന്റെ അടി ഇങ്ങനെ കണ്ടത് അപ്പൊ നമ്മളുണ്ടല്ലോ ഫെറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനിവിടെ ഒരു ട്രോളിന്റെ സൈഡിലായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് 10:30 ആയപ്പോഴത്തേനും ഇറങ്ങി. 11:45 ഫെറിന്റെ ടൈം. പക്ഷെ ഇപ്പൊ 11:10 ഒക്കെ ആയി. ഇതുവരെ 1 hour മുന്നേ ചെക്ക് ഇൻ ടൈം എന്നാണ് അവർ പറയല്. പക്ഷെ ഇതുവരെ ബോട്ട് വന്നിട്ടില്ല എന്നാണ് കേട്ടോ അവര് പറഞ്ഞത്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ എസു അവിടെ ഇരിക്കുന്നുണ്ട്. അയാളോട്ട് ഭയങ്കര സംസാരത്തിലാണ്. എന്താ സംസാരിക്കുന്നതെന്ന് അറിയില്ല. അയാൾക്കും ഒന്നും മനസ്സിലാവണില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ ബാക്കിൽ ആ ഒരു ഷെഡ് പോലത്തെ സ്ഥലത്ത് ഉമ്മച്ചി പാച്ചി മുക്കാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫെറി വന്നു കഴിഞ്ഞാൽ നേരെ പോർട്ട് ബ്ലെയറിലേക്ക് പോവും. അവിടുന്ന് ഒരു മഹാത്മാഗാന്ധി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മഹാത്മാഗാന്ധി മറൈൻ ഒരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടി പോവും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നേരെ ഫ്ലൈറ്റിന് നമ്മൾ മുംബൈയിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ഇന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ ആണ്. നാളെ ജസ്റ്റ് ട്രാവലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കൊറി വരുമ്പോഴത്തേനും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ജസ്റ്റ് പിന്നെ അവിടെ ഞാൻ ജെറ്റ് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാല് ഞങ്ങൾ ബോട്ടിന്റെ ഞാൻ കാണിച്ചല്ലോ വീഡിയോ, ജെറ്റ് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ ഒക്കെ കൊടുത്തതായിരുന്നു. പക്ഷെ കുറെ ആൾക്കാർ, ഭയങ്കര തിരക്കുണ്ട്. തിരക്ക് കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, ഇന്നലെ എല്ലാം ക്യാൻസൽ ആയല്ലോ ഇവിടെ സൈക്ലോൺ വന്നതുകൊണ്ട്. അപ്പൊ ഇന്ന് ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് അവർ ആകെ ഒരു 30 സെക്കൻഡ് to 1 മിനിറ്റ് മാക്സിമം മാത്രമേ അത് ചെയ്യിക്കുന്നുള്ളൂ. ജസ്റ്റ് കുറച്ച് ദൂരം പോയി തിരിച്ചു വരിക, ഒന്ന് ചുറ്റി വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ല ലെങ്ത്തിൽ അവർ ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഭയങ്കര കുറച്ച് സമയമാണ് ചെയ്യിക്കുന്നത്. പക്ഷെ സെയിം റേറ്റ് തന്നെയാണ് അവർ എടുക്കുന്നത്, 600 per head. അപ്പോൾ ഞാൻ ആദ്യം ടിക്കറ്റ് എടുത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് വെയിറ്റിംഗ് ടൈമും കൂടി ആയതുകൊണ്ട് കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ അവർ ഇനിയും കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, അത് ചെയ്തില്ല. ബാക്കി സ്നോക്കലിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാനുള്ള ടൈമും ഇല്ല. ഇൻഷാല്ല ഇനി വേറൊരു ദിവസം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് മെയിനായിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊന്നും പറയാനില്ല. ബട്ട് രസമായിരുന്നു, ബോട്ട് റൈഡ് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അതേപോലെ കടലിൻ്റെ അടിയിൽ അതൊന്ന് ആസ്വദിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷെ ശരിക്കും നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് ഫിഷും കോറൽസും എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ടായിരുന്നു. സോ നല്ല സുഖത്തിൽ ലഗേജിൻ്റെ മുകളിലിരിക്കുകയാണ് നമ്മൾ. അങ്ങോട്ടേക്ക് അവിടെ ഓപ്പൺ ആയാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഫെറിയിൽ കയറാനാണ് പ്ലാന്. ഇന്നലെ നമ്മളിവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഫുള്ള് തുരുമ്പിച്ച മാതിരി കോറലാണോ എന്താന്നിങ്ങനെ ചോദിച്ചിന്. ഇവിടെ ഇന്ന് ഫുള്ള് വെള്ളം കയറിയിട്ടായിട്ടുള്ളൂ. നല്ല ക്ലാരിറ്റി ഉണ്ട് വെള്ളം. എന്നാലും ഇവിടെ ഫുൾ ഇതായിരുന്നു. വേലി ഇറക്കത്തിൻ്റെ സമയമായിരുന്നു നമ്മൾ വന്നത്. ഇപ്പോൾ പോകുന്നത് വേലിയേറ്റത്തിൻ്റെ ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതായാലും നല്ല ഹൈറ്റിൽ തന്നെ വെള്ളമുണ്ട്. പോർട്ട് ബ്ലെയറിലെത്തി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ കഴിച്ചതിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫുഡ് ഇവിടെ നിന്നാണ് കഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വേറൊരു ബീച്ചിലേക്കും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി സമയമുണ്ട്, 2:30 മണി 3 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറൊരു ബീച്ചും കൂടി വിസിറ്റ് ചെയ്ത ശേഷം തിരിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. വെറുതെ ആ ഒരു ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് അത്യാവശ്യം ഓടാനുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-50 കിലോമീറ്റർ ഓടാനുണ്ടായിരുന്നു പോർട്ട് ബ്ലെയറിന്. ഞാനിവിടെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര കാറ്റിൻ്റെ സൗണ്ട് കാരണം അതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മൾ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്ന 2 സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. എലഫൻ്റ ബീച്ചും അതേപോലെ തന്നെ ലക്ഷ്മൺപൂർ 2 നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മൺപൂർ ബീച്ചും കൂടിയിട്ട് അത് നല്ല അടിപൊളി ബീച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്, എൽ ഷേപ്പിൽ വരുന്നത്. പക്ഷേ അവിടെയും നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവരിവിടെ വണ്ടൂർ ബീച്ച് ആഡ് ചെയ്തത് നമ്മൾ ഐറ്റിനറിയിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, ജസ്റ്റ് കാണാൻ പറ്റലുകളുള്ള കടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ആൾക്കാരെ കൊണ്ടുപോയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റാതായത് കേട്ടോ, ബാൻ ചെയ്തത്. ഇവിടെയും ഭയങ്കര നോയ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബീച്ച് വിസിറ്റാണ്. ഇനി വിസിറ്റൊന്നുമില്ല, നാളെ രാവിലെ നമ്മൾ തിരിച്ച് മുംബൈയിലേക്ക് പോകുന്നതാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉള്ളവരെ ജസ്റ്റ് ഒരു സ്മോൾ ഇൻ്റർവ്യൂ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോഴ്സിനൊക്കെ കൂടി ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്ന് പറയുന്നത്, നമ്മൾ ഡൈവിങ് ചെയ്ത ആ സ്ഥലത്ത് ഒരു ക്രോക്കോഡൈലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളത് കേട്ടോ. ഇവർ ഡൈവ് ചെയ്യാൻ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ചെറുതായിട്ട് പേടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്കൂബ ഡൈവിങ് ചെയ്ത് കഴിഞ്ഞിട്ടായതുകൊണ്ട് പ്രശ്നമില്ല. അതിന് മുന്നേ എങ്ങാനും അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി പേടി ഉണ്ടാവുമായിരുന്നു. അങ്ങനെ റെയറായിട്ടേ കാണലുള്ളൂ. അവർ ഡൈവിങ്ങിന് സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ അധികം മുതലുകൾ വരാത്ത സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്യാന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ മുതലുകളുണ്ട്. ഈ ബീച്ചിൽ തന്നെ രാത്രിയൊക്കെ ഇവിടെ സൈഡിൽ വന്ന് കിടക്കും എന്നാണ് പറഞ്ഞത്. സൈഡിൽ വന്ന് മുതലുകൾ കിടക്കാറുണ്ട് എന്നുള്ളത്. ഇവിടെ കുറേ ഐലാൻഡ്സ് ഉണ്ടല്ലോ, ആൾ താമസം ഇല്ലാത്ത പല ഐലാൻഡുകളും ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ആ സൈഡിലൊക്കെ മുതലുകൾ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരെ ബ്രീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അഗ്രസീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ ഷാർക്കും ഇഷ്ടംപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അഡ്വാൻസ്ഡ് ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർ 40 മീറ്റർ വരെ താഴ്ത്തു പോകും കേട്ടോ. അവർക്ക് ആ ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഷാർക്കിനൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവർ ഡൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ആൻഡമാൻ ട്രിപ്പിന് ഇവിടെ ഒരു അവസാനമായിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവാണ് പിറ്റേ ദിവസം രാവിലെ മുംബൈയിലേക്ക്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സീരീസും. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.